മൈദമാവും ചിക്കനും വെച്ചുണ്ടാക്കിയ രുചികരമായ ഈ കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും പതച്ചത്, ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായി പഴക്കി ഇതിലേക്ക് 300 ഗ്രാം ചിക്കൻ, ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് ലേശം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് നല്ല മണമായിരിക്കും. നമുക്കിനി മാവ് തയ്യാറാക്കാം. ഈ ബബിളിന് 2 കപ്പ് മാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കനും ചേർക്കാം. ഇനി നമുക്കൊന്ന് പുരട്ടി കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് 3 മുട്ടയുടെ വെള്ളക്കരുവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി കട്ട്ലറ്റ് തയ്യാറാക്കാം. മുട്ടയിൽ മുക്കി കുറച്ച് റബയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പുരട്ടി എടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ മൂത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായി എടുത്തു മാറ്റാം.